നെക്സ്റ്റ് ടോപ്പിക് ലിവറാണ്. ലിവേഴ്സ്, എ ലിവർ ഈസ് എ റിജിഡ് റോഡ് വിച്ച് റൊട്ടേറ്റ് എബൌട്ട് എ ഫിക്സഡ് പോയിൻറ്റ് കോൾഡ് ദി ഫൾക്രം. ലിവർ എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് റോഡാണ്, ഒരു ദൃഢമായ ഒരു റോഡാണ്. വിച്ച് റൊട്ടേറ്റ്സ്, അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നു? എബൌട്ട് എ ഫിക്സഡ് പോയിൻറ്റ്, ഒരു ഫിക്സഡ് പോയിൻറ്റ് എബൌട്ടായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഫിക്സഡ് പോയിൻറ്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഫൾക്രം അല്ലേ. നമ്മൾ സിമ്പിൾ മെഷീൻ ഇതിന് തൊട്ട് മുമ്പേ പഠിച്ച് സിമ്പിൾ മെഷീനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഫൾക്രം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലിവറിന് വരുന്ന എക്സാമ്പിൾ എന്താണ്? കട്ടിംഗ് പ്ലെയർ, എ പെയർ ഓഫ് സിസർ, ക്രോബാർ, ബീം ബാലൻസ്, ഹാൻഡ് പമ്പ്, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഒരു റിജിഡ് റോഡ് ഫൾക്രം റെവിനെ ബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നതാണ് അല്ലേ. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യം. ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ദി ഫൾക്രം ഈസ് കോൾഡ് ലോഡാ. നമുക്കത് നോക്കാം, ഈ ഡയഗ്രം ഒന്ന് നോക്കാം. നമുക്ക് നോക്കി ഇത് എഫേർട്ട്, ഇവിടെ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു, ഇവിടെ നമ്മൾ ലോഡ് വെച്ചിട്ടുണ്ട് അല്ലേ. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന പോർട്സ് എന്ന് പറയുന്നതാണ് ഫൾക്രം എന്ന് പറയുന്നത്. ദി ഡിസ്റ്റൻസ് ഓഫ് ദി ലോഡ് ഫ്രം ദി ഫൾക്രം, ദി ഡിസ്റ്റൻസ് ഫ്രം ദി ലോഡ് ഫ്രം ദി ഫൾക്രം, ഫൾക്രം മുതൽ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസിനെ, ഫൾക്രം മുതൽ ലോഡ് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലോഡ് ആം എന്ന് പറയുന്നു. ശരിയല്ലേ, ഇത് മുതൽ ഇതുവരെ. ദെൻ ദി ഡിസ്റ്റൻസ് ഓഫ് ദി എഫേർട്ട് ഫ്രം ദി ഫൾക്രം ഈസ് കോൾഡ് എഫേർട്ട് ആം. ഡിസ്റ്റൻസ് ഫ്രം ദി എഫേർട്ട് ടു ദി ഫൾക്രം അല്ലേ, ഫൾക്രം മുതൽ എഫേർട്ട് വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? എഫേർട്ട് ആം എന്ന് പറയുന്നു. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് പ്രിൻസിപ്പിൾ ഓഫ് ലിവറാണ്. പ്രിൻസിപ്പിൾ ഓഫ് ലിവർ, എന്താണ് ലിവറിൻ്റെ പ്രിൻസിപ്പിൾ? ഓക്കെ, എൽ ഇ വി ഇ ആർ, ലിവർ. ഓക്കെ, ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഓൾ ലിവേഴ്സ് ആർ ഫങ്ഷനിങ് ഇൻ ദി ഫോളോയിങ് പ്രിൻസിപ്പിൾ അല്ലേ. ഒരു ഒരു ഓരോ ലിവറും എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്? ഫോളോയിങ് പ്രിൻസിപ്പിൾ, ഓരോ എന്തൊരു തത്വം വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്താണ് ആ തത്വം എന്ന് നമുക്ക് നോക്കാം. ലോഡ് ഇൻ ടു ലോഡ് ആം അല്ലേ, ലോഡ് ഇൻ ടു ലോഡ് ആം ഈസ് ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? എഫേർട്ട് ഇൻ ടു എഫേർട്ട് ആം. അപ്പോൾ ഒരു ലിവർ വെച്ച് ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യണമെങ്കിൽ, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ലോഡ് ഇൻ ടു ലോഡ് ആം എന്ന് പറയുന്നത് എഫേർട്ട് ഇൻ ടു എഫേർട്ട് ആമിന് ഈക്വലാണ്. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് എന്ന് പറയുന്നത് എന്താവും? ഇത് നോക്കിയേ, ലോഡ് ഇൻ ടു ലോഡ് ആം എന്ന് പറയുന്നത് എന്തായിരുന്നു? ലോഡിൻ്റെ ലോഡ് ആം എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫേർട്ട് ഇൻ ടു എഫേർട്ട് ആം ആയിരുന്നു. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോഡ് ബൈ എഫേർട്ട് എന്ന് എഴുതി നോക്കാം. ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു, ബാക്കി ഇവിടെ എന്തുണ്ട്? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ഇവിടെ കിടന്ന ലോഡ് ആം. ശരിയല്ലേ. ഈ ലോഡ് ഡിവൈഡഡ് ബൈ എഫേർട്ടിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോഡ് ബൈ എഫേർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലേ, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് അല്ലേ, അതായത് എം എ. അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എം എ ഈസ് ഈക്വൽ ടു ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു എന്താണ്? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡാം. മനസ്സിലായോ? അപ്പോൾ അത് തന്നെയല്ലേ, ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡാം. ഈ ലോഡ് ബൈ എഫേർട്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയാം. ഈസ് ഈക്വൽ ടു എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡാം. ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. മനസ്സിലായോ? ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ലിവേഴ്സ്. ലിവേഴ്സിനെ ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? സ്ട്രെയിറ്റ് ലിവർ അഥവാ അല്ലെങ്കിൽ കർവ്ഡ് ലിവർ, രണ്ട് രീതിയിലാണ് ലിവേഴ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലിവർ, പിന്നെ കർവ്ഡ് ലിവർ. അതിന് ഫസ്റ്റ് വൺ സ്ട്രെയിറ്റ് ലിവർ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെയിറ്റ് ലിവേഴ്സ് ദേർ ആർ ത്രീ ടൈപ്സ്. സ്ട്രെയിറ്റ് ലിവർ എന്ന് പറയുന്ന എത്ര ടൈപ്സുകളുണ്ട്? മൂന്ന് ടൈപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. ഓക്കെ, അപ്പോൾ ലിവേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ രണ്ട് തരത്തിലാണ്, സ്ട്രെയിറ്റ് ലിവറും കർവ്ഡ് ലിവറും. ഈ സ്ട്രെയിറ്റ് ലിവർ മൂന്ന് ടൈപ്സുകളുണ്ട്. മൂന്ന് ടൈപ്പ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓർഡർ ലിവർ, സെക്കൻഡ് ഓർഡർ ലിവർ, തേർഡ് ഓർഡർ ലിവർ. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൽ നമുക്ക് ഫസ്റ്റ് ഓർഡർ ലിവർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറഞ്ഞാൽ, ഇൻ ദിസ് ടൈപ്പ് ദി ഫൾക്രം ലൈസ് ബിറ്റ്വീൻ ദി ലോഡ് ആൻഡ് ദി എഫേർട്ട് എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം ഫൾക്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലോഡിനും എഫേർട്ടിനും ബിറ്റ്വീനാണ്, ഇടയിലാണ്. ഓക്കെ, മിഡിൽ എന്നല്ല, ബിറ്റ്വീനാണ്, ഇടയിലാണെന്നേ ഉള്ളൂ. അത് എവിടെ വേണോ ആവാം. ഓക്കെ, അതായത് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറഞ്ഞാൽ ലോഡിനും എഫേർട്ടിനും ബിറ്റ്വീനായിട്ട് ഇടയിലാണ് എന്ത്
സ്ഥിതി ചെയ്യുന്നത്, ഫൾക്രം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മനസ്സിലായേ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിൽ, അപ്പോൾ അതിന് എക്സാമ്പിൾ, അതായത് ലോഡിനും എഫേർട്ടിനും ഇടയ്ക്ക് ഫൾക്രം വരുന്നതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് എ പെയർ ഓഫ് സിസർ, കത്രിക. കത്രിക നോക്കിയാൽ, നമ്മളെ നോക്കിയതാണ്, ഇവിടെ എഫേർട്ടാണ്, ഇവിടെ ലോഡാണ്, നടുക്കല്ലേ ഫൾക്രം വന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കല്ലേ ഫൾക്രം വന്നത്. ശരിയാണ്. സീസ, സീസ എന്താണെന്നറിയാമോ? നമ്മൾ കണ്ടിട്ടില്ലേ, നോക്കിയേ, ഇത് കണ്ടിട്ടില്ലേ, കുട്ടികളെ കളിക്കുന്ന കണ്ടിട്ടില്ലേ, സീസ. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷനിലാണ് എന്തെന്ന് പറയുന്ന ഫൾക്രം. ഇവിടെ എഫേർട്ടാവാം, ഇവിടെ ലോഡാവും, വെയിറ്റ് അനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ പിക്ചർ കണ്ട് കാണിച്ചെന്ന് പറഞ്ഞ കാര്യം, ഈ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസ് വെച്ച് ചോദിക്കാറുണ്ട്, ഈ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ ലിവർ ആണോ, സെക്കൻഡ് ഓർഡർ ലിവർ ആണോ, തേർഡ് ഓർഡർ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ ഓഫ് ഫസ്റ്റ് ഓർഡർ ലിവർ ഈസ് സീസ. ദെൻ ക്രോബാർ, അല്ലേ, ക്രോബാർ കണ്ടിട്ടുണ്ടോ? ക്രോബാർ ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്രോ ബാർ എന്ന് പറയുന്നത്, അല്ലേ. ഈ ബാർ ഉപയോഗിച്ച് നമ്മൾ ഈ ഒരു ലോഡിനെ ലിഫ്റ്റ് ചെയ്യുകയാണ്, നമ്മളൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് വന്ന പോർഷനാണ് എന്തെന്ന് പറയുന്നത്? ഫൾക്രം. ശരിയല്ലേ? നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന ഇവിടെയല്ലേ, ഇതിന് ലിഫ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ല, ലിഫ്റ്റ് ചെയ്യുന്ന ലോഡ് കിടക്കുന്ന ഇവിടെയല്ലേ. അപ്പോൾ ഇവിടെയും കണ്ടീഷൻ ഫസ്റ്റ് ഓർഡർ ലിവർ അല്ലേ, ലോഡിനും എഫേർട്ടിനും ഇടയ്ക്കാണല്ലോ ഫൾക്രം. ശരിയല്ലേ? ക്രോ ബാർ എന്താണെന്ന് മനസ്സിലായോ? നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്ലോ ഹാമറാണ്. ക്ലോ ഹാമർ, ക്ലോ ഹാമർ എന്ന് പറയുന്നത് ഇതുപോലത്തെ ഹാമർ തന്നെയാണ്. ഈ വരുന്ന പൊഷനെയാണ് നമ്മൾ ക്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹാമർ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ഒരു നെയിലിനെ വേണമെങ്കിൽ നമുക്ക്, അല്ലേ, നെയിലിനെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ നമ്മളൊരു വുഡ് പീസ് വെച്ച് സപ്പോർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ക്ലോ ഹാമറിനെ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കി, അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യുന്ന പോഷനാണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫൾക്രമായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവിടെയല്ലേ അതിൻ്റെ ലോഡ് നെയിലിനെ റിമൂവ് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയല്ലേ. ശരിയല്ലേ? അപ്പോൾ ഇവിടെയും കണ്ടീഷൻ നോക്കിയേ, ലോഡിനും എഫേർട്ടിനും ഇടയ്ക്കല്ലേ എന്തിരിക്കുന്നത്? ഫൾക്രം ഇരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്ലോ ഹാമർ എന്ന് പറയുന്നതും ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, ഹാൻഡ് പമ്പ്. ഹാൻഡ് പമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, നമ്മുടെ റോഡ് സൈഡിലൊക്കെ നമ്മൾ ഹാൻഡ് പമ്പ് യൂസ് ചെയ്തിട്ടുണ്ടല്ലേ. ഈ ഹാൻഡ് പമ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെല്ലിൽ നിന്നുള്ള വാട്ടർ നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന പോർഷൻ ഇവിടെയല്ലേ, ഇവിടെയല്ലേ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്. ശരിയല്ലേ? നമ്മളെ ലോഡെന്ന് പറയുന്ന വാട്ടർ വരുന്ന ലോഡെന്ന് പറയുന്ന നമുക്ക് ഇവിടെയല്ലേ ആക്ട് ചെയ്യുന്നത്. ശരിയാണ്. അപ്പോൾ ഇവിടെ ലോഡും ഇവിടെ എഫേർട്ടും, ഇൻ ബിറ്റ്വീൻ എന്തുണ്ട്? ഫൾക്രം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ കണ്ടീഷൻ ഇതല്ലേ, ലോഡിനും എഫേർട്ടിനും ബിറ്റ്വീൻ ആയിരിക്കണം ഫൾക്രത്തിൻ്റെ പോയിൻ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? നമുക്ക് ഫസ്റ്റ് ഓർഡർ ലിവർ എന്ന് പറയാം. അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നോക്കി. സിസർ, സിസറാണ് ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ ഒരു എക്സാമ്പിൾ. സീസ നമ്മൾ നോക്കിയതാണ്. ക്രോബാർ നോക്കിയതാണ്. ബീം ബാലൻസ്, ദെൻ ക്ലോ ഹാമർ, അതുപോലെ തന്നെ ഹാൻഡ് പമ്പ്, അല്ലേ. നമ്മൾ ബീം ബാലൻസ് നോക്കിയായിരുന്നു. ബീം ബാലൻസ്, ബീം ബാലൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? ബീം ബാലൻസ് അല്ലേ നമ്മൾ ബാലൻസ് മെഷർ ചെയ്യുന്നത്, കണ്ടോ? അപ്പോൾ ഇവിടെ ലോഡുണ്ട്, ഇവിടെ നമ്മൾ കൊടുക്കുന്ന എഫേർട്ടുണ്ട്. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്ന എന്താണത്? ഇവിടെ നമ്മളിടുന്ന വെയിറ്റ്, ഇതാണ് അതിൻ്റെ ഫൾക്രം പോയിൻറ്റ്. അപ്പോൾ ഇത് എന്തിനു എക്സാമ്പിളാണ്? ഫസ്റ്റ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലിവർ ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഈക്വൽ, ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ വൺ. ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ കണ്ടീഷനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലെസ് ദാൻ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ടു ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആവാം. ആരെക്കാട്ടിയും? വണ്ണിനെക്കാട്ടിയും. ഒന്നുകിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈ വൺ ഈക്വൽ ടു വൺ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നിനെക്കാട്ടിയും കുറവായിരിക്കും, അല്ലെങ്കിൽ ഒന്നിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഏത് കണ്ടീഷനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ കണ്ടീഷനിൽ. ശരിയല്ലേ? നമുക്ക് നോക്കാം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. ലോഡ്, എഫേർട്ട്, ഫൾക്രം, ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, നമ്മുടെ ലോഡ് ആവിൻ്റെ ഡിസ്റ്റൻസ് 5ഉം എഫേർട്ട് ആവിൻ്റെ ഡിസ്റ്റൻസ് 5ഉം ആണെന്നിരിക്കട്ടെ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്താണ്? ലോഡ് ബൈ എഫേർട്ട് ആയിരുന്നു അല്ലേ. ലോഡ് ബൈ എഫേർട്ട് ഈസ് ഈക്വൽ ടു എന്താ എന്തെന്നും പറയാം? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം എന്നും പറയാം അല്ലേ. ഇവിടെ എഫേർട്ട് ആമിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 5. ലോഡ് ആമിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 5. അപ്പോൾ 5/5 എന്ന് പറയുന്ന 1. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 1 ആവാം. ശരിയല്ലേ? ഇനി നമുക്ക് ഇതിനൊരു 10 കൊടുക്കാം. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2a ഉണ്ടായിരുന്നുള്ളന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നോക്കാം. അപ്പോൾ ഇത് ഏതാണ്? ഇത് എഫേർട്ട് ആമാണ്. ശരിയല്ലേ? ഇത് ലോഡ് ആമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ എഫേർട്ട് ആമിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? എഫേർട്ട് ആമെന്ന് പറയുന്ന 2, ലോഡ് ആമെന്ന് പറയുന്ന 10. 2/10, 1/5 അല്ലേ. 1/5 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലെസ് ദാൻ 1 ആയിരിക്കും അല്ലേ. ഒന്നിനെക്കാട്ടിയും കുറവായിരിക്കും. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇത് 10ഉം
ഇത് ടൂ ആണെന്നിരിക്കട്ടെ, എഫേർട്ടാമ് ടെന്നും ലോഡാമ് ടൂ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? എഫേർട്ടാം ഡിവൈഡഡ് ബൈ ലോഡാം. ഇവിടുത്തെ എഫേർട്ടാം എത്രയാണ്? ടെൻ. ലോഡാം എത്രയാണ്? ടു. ടു ഡിവൈഡ് ബൈ ടെൻ എന്ന് പറയുന്നത് ഫൈവ് ആവാം. അപ്പോൾ ഇവിടെ ഫൈവ് എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ വൺ. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ കണ്ടീഷനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ ലെസ് ദാൻ വൺ ആവാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ വൺ ആവാം, അല്ലെങ്കിൽ ഈക്വൽ ടു വൺ ആവാം. മനസ്സിലായോ? നെക്സ്റ്റ് എന്താണ്? സെക്കൻഡ് ടൈപ്പ് ഏതാണ്? സെക്കൻഡ് ഓർഡർ ലിവർ അല്ലേ. സെക്കൻഡ് ഓർഡർ ലിവർ. ഇൻ ദിസ് ടൈപ്പ് ദി ലോഡ് ലൈസ് ബിറ്റ്വീൻ ദി ഫൾക്രം ആൻഡ് എഫേർട്ട്. ഇപ്പോൾ സെക്കൻഡ് ഓർഡർ ലിവറിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ഫൾക്രത്തിനും എഫേർട്ടിൻ്റെയും ഇടയ്ക്കാണ് എന്തെന്ന് പറയുന്നത്? ലോഡ്. നോക്കിയേ ഈ ഒരു ഡയഗ്രാം നോക്കിയേ, ഫൾക്രത്തിനും എഫേർട്ടിനും ഇടയ്ക്കാണ് എന്തെന്ന് പറയുന്ന ലോഡ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നോക്കിയേ, പൊസിഷൻ മാറിയുണ്ടോ? അപ്പോൾ ഇതിനുള്ള എക്സാമ്പിൾ നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കിയ നട്ട് ക്രാക്കേഴ്സ്, അതായത് നട്ട് മുറിക്കുന്ന നമ്മൾ ക്രാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആ മെഷീൻ ഇത് നോക്കിയേ, സിമ്പിൾ മെഷീൻ നോക്കിയേ. ഇവിടെ നോക്കിയേ, നമ്മൾ ഇവിടെയല്ലേ എഫേർട്ട് കൊടുക്കുന്നത്? എഫേർട്ട് കൊടുക്കുന്ന ശരിയാണ്, അതിൻ്റെ ലോഡ് ഇരിക്കുന്നത്. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളിപ്പോൾ പാക്കൊക്കെ മുറിക്കാൻ വേണ്ടി ഈ സാധനം യൂസ് ചെയ്യാറുണ്ട് അല്ലേ, അടയ്ക്ക അതൊക്കെ മുറിക്കാൻ വേണ്ടി. അപ്പോൾ ഇവിടെ ലോഡ് വെച്ചിരിക്കുന്ന പൊസിഷൻ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയല്ലേ, ഇതിൻ്റെ ഫൾക്രം എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ആയിരിക്കും അല്ലേ, ശരിയല്ലേ? അപ്പോൾ അതല്ലേ കണ്ടീഷൻ പറയുന്ന, ഫൾക്രത്തിനും എഫേർട്ടിനും ബിറ്റ്വീൻ ആയിരിക്കും എന്താന്ന് പറയുന്നത്? ലോഡ്. അങ്ങനത്തെ കണ്ടീഷനിൽ വരുന്ന എല്ലാ മെഷീൻസിനും, സിമ്പിൾ മെഷീനും ഏത് ഓർഡർ ലിവറാണ്? സെക്കൻഡ് ഓർഡർ ലിവറാണ്. ഓക്കെ, ഫസ്റ്റ് എക്സാമ്പിൾ നട്ട് ക്രാക്കേഴ്സ് ആണ് ഇവിടെയുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്ന വീൽ ബാരോ ആണ്. വീൽ ബാരോ, വീൽ ബാരോ നോക്കിയേ, കണ്ടിട്ടുണ്ടല്ലോ വീൽ ബാരോ. ഈ വീൽ ബാരോ വരെ ഫൾക്രം വരുന്ന പോയിന്റ് ഇതിന് ഇവിടെയല്ലേ, ഇവിടെ വെച്ചല്ലേ ഈ പോയിന്റ് ഈ ഫൾക്രത്തിന് എബോട്ടായിട്ടല്ലേ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ലോഡിനെ ലിഫ്റ്റ് ചെയ്ത് കളയുന്നത്, ശരിയല്ലേ? ഡംപ് ചെയ്യുന്നത് എഫേർട്ട് കൊടുക്കുന്ന ഇവിടെയല്ലേ, ഇതിൻ്റെ ലോഡ് ഇരിക്കുന്ന പോർഷൻ ഇതല്ലേ. സെക്കൻഡ് ഓർഡർ ലിവർ എന്താ പറയുന്നത്? എഫേർട്ടിനും ഫൾക്രത്തിനും ബിറ്റ്വീൻ ആയിരിക്കണം എന്തെന്ന് പറയുന്നത്? ലോഡ്, ശരിയല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് പേപ്പർ ഷീറ്റ് കട്ടർ ആണ് അല്ലേ. പേപ്പർ ഷീറ്റ് കട്ടർ നോക്കി, നമ്മൾ പേപ്പർ ഷീറ്റ് വെച്ച് കട്ട് ചെയ്യുന്ന പോർഷൻ ഇതല്ലേ, ശരിയാണല്ലോ? നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയല്ലേ. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഫൾക്രം വരുന്ന പോയിൻ്റ് എവിടെയാണ്? ഇവിടെ ആയിരിക്കും അല്ലേ. ഫൾക്രം ഇവിടെയാണ്, കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയാണ്, ഇൻ ബിറ്റ്വീൻ ആണ് എന്തെന്ന് പറയുന്നത്? ലോഡ്. മനസ്സിലായോ? ഫൾക്രം എഫേർട്ട് ഇവിടെയാണ് ലോഡ്. അത് തന്നെയാണല്ലോ സെക്കൻഡ് ഓർഡർ പറയുന്നത്, ഫൾക്രത്തിനും എഫേർട്ടിനും ബിറ്റ്വീൻ ആയിരിക്കണം ലോഡ് വരുന്ന പൊസിഷൻ. അപ്പോൾ ഇതെന്താണ്? പേപ്പർ കട്ടിംഗ് മെഷീൻ. നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാണ്? ബോട്ടിൽ ഓപ്പണർ. ബോട്ടിൽ ഓപ്പണർ ഇവിടെ നോക്കിയേ, ബോട്ടിൽ ഓപ്പണറിൻ്റെ ഫൾക്രം എന്ന് പറയുന്ന ആ ഒരു പോയിന്റിന് എബൗട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു പറയുന്ന ആ പോയിന്റാണ് ഫൾക്രം. ഫൾക്രം എന്ന് പറയുന്ന പോയിന്റ് ഇതല്ലേ, ഇവിടെയല്ലേ അതിൻ്റെ ലോഡ്, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയല്ലേ, ശരിയല്ലേ? നോക്കിയേ, ഫൾക്രത്തിനും എഫേർട്ടിനും ഇടയ്ക്ക് ലോഡ്. ഇതും എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. ഈ എക്സാമ്പിൾ നോക്കിയേ, ലൈം സ്ക്യൂസർ, നമ്മൾ നാരങ്ങ പൊഴിയുന്ന മെഷീൻ അല്ലേ. ഇത് നോക്കിയേ, ലൈം സ്ക്യൂസർ, നമ്മൾ നാരങ്ങ വെക്കുന്ന പോർഷൻ ഏതാണ്? ഇവിടെയാണ്. അപ്പോൾ ഇവിടെയാണ് എന്തെന്ന് പറയുന്നത്? ലോഡ് ഇരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഫൾക്രം പോയിൻ്റ്, ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത് അല്ലേ. നോക്കിയേ, അപ്പോൾ എഫേർട്ടിനും ഫൾക്രത്തിനും ഇടയിലാണ് ലോഡ്. ഇതും എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമ്പിൾസ് നോക്കിയതാണ് നട്ട് ക്രാക്കേഴ്സ്, വീൽ ബാരോ, പേപ്പർ ഷീറ്റ് കട്ടർ, ബോട്ടിൽ ഓപ്പണർ, ലൈം സ്ക്യൂസർ. ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്? സെക്കൻഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലിവർ ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ വൺ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എപ്പോഴും ഒന്നിനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഏതിൽ? സെക്കൻഡ് ഓർഡർ ലിവറിൽ. അത് ശരിയാണ്. ഓക്കെ, എഫേർട്ട്, ഫൾക്രം, ലോഡ്, ഇത് തന്നെയാണല്ലോ സെക്കൻഡ് ഓർഡറിൻ്റെ കണ്ടീഷൻ. അപ്പോൾ എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ്, എപ്പോഴും നമ്മൾ ഫൾക്രം വരെയാണ് ഡിസ്റ്റൻസ് നോക്കേണ്ടത്. എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എഫേർട്ട് ആമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിനെ ലോഡ് ആം എന്ന് പറയുന്നു, ശരിയല്ലേ? നമുക്ക് നോക്കാം, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോഡ് ബൈ എഫേർട്ട് ഈക്വൽ ടു എന്തു ആവാം? എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം ആവാം. എഫേർട്ട് ആം എന്ന് പറഞ്ഞാൽ എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ്, ലോഡ് ആം എന്ന് പറഞ്ഞാൽ ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസ്. നമുക്ക് എക്സാമ്പിളായിട്ട് എഫേർട്ട് ആം എന്ന് പറയുന്നത് 10ഉം ലോഡ് ആം എന്ന് പറയുന്ന 2 മീറ്ററും ആണെന്നിരിക്കട്ടെ, ശരി 2 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ, ശരി നോക്കാം.
അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം. എഫേർട്ട് ആമിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. ലോഡ് ആമിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അല്ലേ, എത്ര വരും? 5 എന്ന് പറയുന്നത് എന്താണ്? 1നെക്കാട്ടിയും വലുതല്ലേ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് സെക്കൻഡ് ഓർഡർ ലിവറിൽ എപ്പോഴും 1നെക്കാട്ടിയും കൂടുതലായിരിക്കും, ശരിയല്ലേ? അപ്പോൾ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 1നെക്കാട്ടിയും മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ലെസ് എഫേർട്ട് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് മോർ ലോഡ്, അല്ലേ? അതായത് വലിയ ലോഡുകൾ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് എഫേർട്ട് മാത്രം മതി. അപ്പോൾ ആ മെഷീൻ അത്തരം ലിവേഴ്സിനെയാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ലിവർ വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വലിയ ലോഡുകളെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയൊരു എഫേർട്ട് കൊടുത്താൽ, ചെറിയ എഫേർട്ട് കൊടുക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് സെക്കൻഡ് ഓർഡർ ലിവറാണ്. നെക്സ്റ്റ് നോക്കിയേ, മൂന്നാമത്തെ ടൈപ്പ്, തേർഡ് ഓർഡർ ലിവർ. ഇൻ ദിസ് ടൈപ്പ് ദി എഫേർട്ട് ലൈസ് ബിറ്റ്വീൻ ദി ഫൾക്രം ആൻഡ് ലോഡ്, അല്ലേ? ഇവിടെ ഫൾക്രത്തിനും ലോഡിനും ഇടയിലാണ് എന്തെന്ന് പറയുന്നത്? എഫേർട്ട് എന്ന് പറയുന്നത്. നോക്കിയേ, ഫൾക്രത്തിനും ലോഡിനും ബിറ്റ്വീനാണ് എഫേർട്ട്, അല്ലേ? ഫൾക്രത്തിനും ലോഡിനും ബിറ്റ്വീനാണ് ഈ എഫേർട്ട്. അത്തരം കണ്ടീഷൻ വരുന്നതിനെയാണ് നമ്മൾ തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നത്. നോക്കിയേ, നമ്മൾ ഫയർ ടോങ്സ് നോക്കിയേ, ടോങ്സ് നോക്കിയേ, നമ്മൾ സ്മിത്തിയിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലേ? ഫയർ ടോങ്സ്, ഫയർ ടോങ്സ് നമ്മൾ ഒരു മെറ്റൽ ഇപ്പോൾ നമ്മൾ ചൂടാക്കാൻ എടുത്തതിന് ശേഷം, സ്മിത്തി ഫിറ്ററിലൊക്കെ നമ്മൾ ചൂടാക്കാൻ എടുത്തതിന് ശേഷം ആ ചൂടാക്കിയ മെറ്റീരിയലിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഫയർ ടോങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെയാണ് നമ്മളെ ലോഡ് ഇരിക്കുന്നത്, അല്ലേ? നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെയാണ്, അതിൻ്റെ ഫൾക്രം വരുന്ന പോയിന്റ് ഇതാണ്, അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ സ്നാക്സ് ഒക്കെ എടുക്കുന്ന ടൂൾസ് കണ്ടിട്ടുണ്ടോ? സ്നാക്സ് ഒക്കെ എടുക്കുന്നത് അത് ഈ ടൈപ്പ് ഒരു ഫോർസെപ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്നാക്സിനൊക്കെ, സ്നാക്സ് ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലുള്ളൊരു പോയിൻ്റാണ് നമ്മൾ ഫൾക്രം, ഇത് നമ്മുടെ ലോഡ്, ഇവിടെയാണ് നമ്മൾ എഫേർട്ട് കൊടുക്കുന്നത്, ശരിയല്ലേ? അതെന്താണ്? തേർഡ് ഓർഡർ ലിവർ. ലോഡിനും ഫൾക്രത്തിനും ബിറ്റ്വീനായിട്ട് എഫേർട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എന്തെന്ന് പറയുന്നു? തേർഡ് ഓർഡർ ലിവർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾസ് നമുക്ക് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, തേർഡ് ഓർഡറിന് ഫസ്റ്റ് എക്സാമ്പിൾ, ഹ്യൂമൻ്റെ ഫോറാം, അല്ലേ? ഹ്യൂമൻ്റെ ഫോറാം. ഫോറാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള പോർഷനാണ് ഫോറാം. ഓക്കെ, നോക്കിയേ, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫൾക്രമാണ്. ഇവിടെയല്ലേ നമ്മൾ ലോഡ് കൊടുക്കുന്നത്? ശരിയാണ്. ഇതിൻ്റെ ബിറ്റ്വീനാണ് നമുക്കിവിടെ എഫേർട്ട്. ഓക്കെ, മനസ്സിലായോ? ഇവിടെ ഫൾക്രം എന്ന് പറയുന്ന പോയിൻ്റാണ്, ഇവിടെ നമ്മൾ ലോഡ് എടുക്കുന്നു, ഇവിടെ നമ്മൾ എഫേർട്ട് കൊടുക്കുന്നു. അപ്പോൾ ലോഡിനും ഫൾക്രത്തിനും ബിറ്റ്വീനായിട്ട് എഫേർട്ട്, അത് എന്തിന് എക്സാമ്പിളാണ്? തേർഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. ഫോർസെപ്സ് നോക്കിയേ, ഫോർസെപ്സ്, ഫോർസെപ്സ് നമ്മൾ ഫയർ ടോങ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഇതാ എൻ്റെ ഫൾക്രം പോയിൻറ്റ്. ഫോർസെപ്സ് വെച്ച് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നു, നമ്മൾ കൊടുക്കുന്ന എഫേർട്ട് ഇവിടെ ആയിരിക്കും, ശരിയല്ലേ? ഇപ്പോൾ ഫോർസെപ്സ് എന്തിന് എക്സാമ്പിളാണ്? തേർഡ് ഓർഡർ ലിവറിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ബ്രൂം. ബ്രൂം നമ്മുടെ ഈ മോഡൽ ടൈപ്പ് ചൂലുകൾ, അല്ലേ? ഇവിടെ നോക്കിയേ, നമ്മൾ എഫേർട്ട് കൊടുക്കുന്ന ഇവിടെയല്ലേ, ഇത് വെച്ചിട്ട് നമ്മൾ സ്വീപ്പ് ചെയ്യുമ്പോൾ എഫേർട്ട് കൊടുക്കുന്ന ഇവിടെയാണ്. അതിൻ്റെ ഫൾക്രം എന്ന് പറയുന്ന പോയിൻറ്റ് ഇവിടെ ആയിരിക്കും, ഇവിടെ നമ്മൾ ഷോൾഡർ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് അതിൻ്റെ ലോഡ്, ശരിയല്ലേ? നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് റോഡാണ്. ഫിഷിംഗ് റോഡ്, ഫിഷിങ്ങിന് യൂസ് ചെയ്യുന്ന റോഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ലോഡ് കൊടുക്കുന്ന ഇവിടെയാണ്, നമ്മൾ തിരിച്ചെന്ത് ചെയ്യുന്നത്, വൈൻഡ് ചെയ്തെടുക്കുന്ന പോർഷൻ ഇവിടെയാണ്. അതിൻ്റെ ഫൾക്രം എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്, ലോഡ് എന്ന് പറയുന്ന നമ്മുടെ ഫിഷ് ഈ പോർഷൻ. അപ്പോൾ ലോഡിനും ഫൾക്രത്തിനും ബിറ്റ്വീനായിട്ട് എഫേർട്ട് വരുന്നു. നോക്കിയ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഹ്യൂമൻ ഫോറാം, ഫോർസെപ്സ്, ബ്രൂം, ഫയർ ടോങ്സ്, ദെൻ ഫിഷിംഗ് റോഡ് നമ്മൾ നോക്കിയതാണ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലിവർ ദി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വിൽ ബി ലെസ് ദാൻ 1. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 1നെക്കാട്ടിയും കുറവാണ്. നോക്കിയേ, ഫൾക്രം, ലോഡ്, എഫേർട്ട്. ഫൾക്രത്തിനും ലോഡിനും ബിറ്റ്വീനായിട്ട് വരുന്ന കണ്ടീഷൻ എഫേർട്ട് വന്നാൽ കണ്ടീഷൻ തേർഡ് ഓർഡർ. ലോഡ് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലോഡ് ആം എന്ന് പറയുന്നു. എഫേർട്ട് മുതൽ ഫൾക്രം വരെയുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? എഫേർട്ട് ആം എന്ന് പറയുന്നു. മെക്കാനിക്കൽ അഡ്വാൻറ്റേജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ലോഡ് ബൈ എഫേർട്ട് അല്ലെന്നുണ്ടെങ്കിൽ എഫേർട്ട് ആം ഡിവൈഡഡ് ബൈ ലോഡ് ആം, ശരിയല്ലേ? ഇപ്പം ഇവിടെ നമുക്ക് ലോഡ് ആമിന് ഒരു 10 കൊടുക്കാം, എഫേർട്ട് ആമിന് ഒരു 2 കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എഫേർട്ട് ആം എത്രയാണ്? 2 ഡിവൈഡഡ് ബൈ ലോഡ് ആം എത്രയാണ്? 10. എത്ര വരുന്നു? 1/5. 1/5 എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1, ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ വാല്യൂ ഇട്ട് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്.
എപ്പോഴും ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഇതിനെക്കാട്ടിയും കൂടുതലായിരിക്കും കണ്ടീഷനിങ്ങിന് പറയുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ തേർഡ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഓൾവേസ് ലെസ് ദാൻ വൺ. ഓക്കെ, ഇനി മോർ എഫേർട്ട് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് ലെസ് ലോഡ്. ചെറിയൊരു ലോഡ് നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ തന്നെ നമ്മൾ വളരെയധികം എഫേർട്ട് കൂടുതലായിട്ട് കൊടുക്കണം. ഓക്കെ, ഏതിൽ? തേർഡ് ഓർഡർ ലിവറിൽ. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ വൺ ആയിരുന്നു. സെക്കൻഡ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്ന് എപ്പോഴും വണ്ണിനെക്കാട്ടിയും കൂടുതലായിരുന്നു. ഇനി അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ശകലം എഫേർട്ട് കൊടുത്താൽ വലിയ ലോഡിനെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. തേർഡ് ഓർഡർ ലിവറിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ലെസ് ദാൻ വൺ, വണ്ണിനെക്കാട്ടിയും കുറവാണ്. അങ്ങനെ വരുമ്പോൾ എന്താ കണ്ടീഷൻ? വളരെയധികം എഫേർട്ട് നമ്മൾ കൊടുക്കണം. എന്തിനു വേണ്ടി? ഒരു ശകലമായിട്ടുള്ള ചെറിയൊരു ലോഡ് തന്നെ ലിഫ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്ന് ടൈപ്പ് സ്ട്രെയിറ്റ് ലിവേഴ്സ് നോക്കിക്കഴിഞ്ഞു. ഇനി ഏതാണ്? കർവ്ഡ് ലിവർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം കർവ്ഡ് ലിവർ. ഇൻ കർവ്ഡ് ലിവർ ദി ഫൾക്രം ഈസ് ബിറ്റ്വീൻ ദി ലോഡ് ആൻഡ് പവർ. ലോഡ് ആൻഡ് പവർ, പവർ എന്ന് പറയുന്നത് നമ്മൾ എഫേർട്ടിനെ തന്നെയാണ്, മെഷീൻ ഓപ്പറേറ്റിനായിട്ട് പവർ എന്ന് പറയുന്നു. കർവ്ഡ് ലിവറിൽ ഫൾക്രം എന്ന് പറയുന്നത് ആർക്കൊക്കെ ബിറ്റ്വീൻ ആണ്? ലോഡിനും പവറിനും ഇടയ്ക്ക്, അതായത് നമ്മുടെ ഫസ്റ്റ് ഓർഡർ ലിവറിൻ്റെ അതേ കണ്ടീഷൻ. ദ ഡിഗ്രി ഓഫ് ദി കർവ്, ഇപ്പോൾ ഇത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഒരു കർവായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ദ ഡിഗ്രി ഓഫ് എ കർവ് ബിറ്റ്വീൻ ദി പവർ ആം ആൻഡ് ദി ലോഡ് ആം വിൽ ബി ഫ്രം 0 to 180 degrees. അതായത് ഒരു കർവാണ്, അപ്പോൾ അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് പവർ ആമിനും ലോഡ് ആമിനും ഇടയ്ക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് 0 to 180 degrees വരെ ആവാം. ഇഫ് ഇറ്റ് ഈസ് 90 degree കർവ്, അതൊരു 90 degree, ഒരു 90 degree കർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബെൽ ക്രാങ്ക്ഡ് ലിവർ എന്ന് പറയുന്നു. നോക്കിയേ, ഇവിടെ ലോഡ്, ഇവിടെ പവർ, അതിൻ്റെ രണ്ടിനെ ബിറ്റ്വീൻ ആയിട്ട് ഫൾക്രം. പക്ഷേ ഇത് തമ്മിൽ ആക്ട് ചെയ്യുന്ന ഒരു 90 degree കർവാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ബെൽ ക്രാങ്ക്ഡ് ലിവർ കർവെന്ന് പറയുന്നു. മനസ്സിലായോ? നെക്സ്റ്റ്, ആപ്ലിക്കേഷൻ ഓഫ് ലിവർ. നോർമലി ഈ ലിവേഴ്സിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് വരുന്നത്? നമ്മുടെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ നോക്കി, നമ്മൾ ഈ എക്സാമ്പിൾസ് പറഞ്ഞതെല്ലാം ആപ്ലിക്കേഷൻസ് ഓഫ് ലിവർ ആണ്. ഇത് അഡീഷണൽ ആയിട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ അല്ലേ, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻസിൻ്റെ ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷനാണ് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിനകത്ത് വന്നിരിക്കുന്നത്? ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡർ ലിവറും ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ്റെ വർക്കിങ്ങിന് വേണ്ടി. ഇനി സാധാരണ മോട്ടോർ വെഹിക്കിൾ ഓപ്പറേഷൻ, സാധാരണ ഇതിലുള്ള മോട്ടോർ വെഹിക്കിൾസിൻ്റെ ഓപ്പറേഷൻസ്, ഇപ്പോൾ നമ്മുടെ ബ്രേക്കിംഗ് ഓപ്പറേഷൻസ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പല ഓപ്പറേഷൻസ്, അത്തരം ഓപ്പറേഷൻസുകൾ നമ്മൾ മൂന്ന് ടൈപ്പ് ലിവറും നമ്മൾ അതിനകത്ത് കോമൺലി യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓർഡർ ആവാം, സെക്കൻഡ് ഓർഡർ ആവാം, തേർഡ് ഓർഡർ ആവാം. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ മോട്ടോർ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ടൈപ്പ് റൈറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും ടൈപ്പ് ലിവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, എന്താണ് ലിവർ. അപ്പോൾ ലിവേഴ്സ് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ലിവേഴ്സിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കിയതാണ് എന്താണ്? ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫേർട്ട് ഇൻറ്റു എഫേർട്ട് ആം. അപ്പോൾ ആ പ്രിൻസിപ്പിൾ നോക്കിയതാണ്. അപ്പോൾ അതിൽ നമുക്ക് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എന്തെന്ന് വീണ്ടും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിൽ ലിവേഴ്സ് നമുക്ക് മൂന്ന് ടൈപ്പ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് പ്രോബ്ലം സൈഡ് ചോദിക്കും. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സായിട്ട് ഇതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ തിയറട്ടിക്കൽ സൈഡ് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഓർഡർ ലിവറിലെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വണ്ണിനെക്കാട്ടിയും കുറവാണോ ഈക്വലാണോ, സെക്കൻഡ് ഓർഡർ ലിവറിൽ വണ്ണിനെക്കാട്ടിയും കുറവാണോ, തേർഡ് ഓർഡറിലാണോ വണ്ണിനെക്കാട്ടിയും കൂടുതൽ, അപ്പോൾ അങ്ങനത്തെ തുടങ്ങിയ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. ഇനി എക്സാമ്പിൾസ് തന്നിട്ട് അത് ഫസ്റ്റ് ഓർഡറാണോ സെക്കൻഡ് ഓർഡറാണോ തേർഡ് ഓർഡറാണോ എന്ന്